ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആമസോണിൽ നിന്ന് ഹോണർ പാഡ് X9 ടാബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇതിൻ്റെ ഒരു നോട്ടബിൾ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. ഞാനിപ്പം ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഇപ്പോൾ ഒരു ഫിലിം പ്ലേ ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് ഹെഡ്സെറ്റ് എനിക്ക് അത്രയും ഒരു സ്പീക്കർ ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല, സൗണ്ട് ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൽ ഞാൻ ഇപ്പം മൂവിയൊക്കെ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബാണെങ്കിലും എനിക്ക് നല്ല ക്വാളിറ്റി ഓഫ് സൗണ്ടാണ് ഫീൽ ചെയ്തത്. അപ്പം അത് ഇതിൻ്റെ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ക്യാരി ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മൊബൈലിൽ ക്യാരി ചെയ്യുന്ന ആ ഒരു വെയ്റ്റ് തന്നെ ഇതിനും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ റീസെൻ്റ് മൊബൈലിലൊക്കെ കാണുന്നൊരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അത് ഈ ടാബിനും ഉണ്ട്. അതൊരു അടുത്ത ഫീച്ചറാണ് ഇതിൻ്റെ. നെക്സ്റ്റ് നോട്ടബിൾ ഫീച്ചറാണ് ഗൂഗിൾ കിഡ്സ് സ്പേസ്. കിഡ്സിന് മാത്രമല്ല ഏത് ഏജുള്ളവർക്ക് വേണ്ടിയും പഠിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സും ബുക്സും അതുപോലെ തന്നെ വീഡിയോസും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ ലൈറ്റും അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഈ ടാബിൽ അവൈലബിൾ ആണ്. പ്രോസസ്സർ വരുന്നത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 685 പ്രോസസ്സറാണ്. എനിക്ക് ഒരു ഡീമെറിറ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കുറച്ച് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിനി അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഫ്ലിപ്പ് കവറും അവൈലബിൾ ആണ്. നമുക്ക് ഫ്ലിപ്പ് കവർ അറ്റാച്ച്ഡ് ആയിട്ട് അരിക്കില് ഉണ്ടാവും, നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് സ്റ്റാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കവറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് വാറണ്ടി കാർഡുണ്ട്, അതുപോലെ തന്നെ മാനുവൽ ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ചാർജിങ്ങിന് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പെൻ അവൈലബിൾ അല്ല. ഇൻ കേസ് നിങ്ങൾക്ക് പെൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹോണറിൻ്റെ തന്നെ പെൻ വാങ്ങാൻ നോക്കുക, അല്ലാത്ത പെന്നിനകത്ത് കോമ്പാക്റ്റബിൾ അല്ല. വീഡിയോസും അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മളിപ്പം യൂട്യൂബിലെ വീഡിയോസൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂവീസ് കാണുകയാണെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, വീഡിയോ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് ക്യാമറ വഴി നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഈ ഒരു പർട്ടിക്കുലർ ടാബ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. വൈഫൈയും ബ്ലൂടൂത്തും സിമ്മ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ സിമ്മ് ഇൻസേർട്ട് ചെയ്യാനുള്ള സോക്കറ്റ് പോലും ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് നെറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വൈഫൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്മ് വഴി കോൾ ചെയ്യാനോ അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സോ ആർക്കിടെക്റ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാഡും ഓട്ടോ ക്യാഡും ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.